നമസ്കാരം. കേരളത്തിൽ ഇന്ന് നടക്കുന്ന പി എഫ് ഐ ആക്രമണം, അതാണല്ലോ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സോഷ്യൽ മീഡിയകളിലും ഹർത്താലിനെ കുറിച്ചുള്ള വാർത്തകൾ ചെറുതല്ല. ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ വൈറലായ ഒരു പോസ്റ്റ് നോക്കാം. ഏത് മരവാഴ ഹർത്താലിന് ആഹ്വാനം ചെയ്താലും കേരളത്തിൽ മാത്രം വൻ വിജയമാകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നല്ലതോ ചീത്തയോ ആയ രാഷ്ട്രീയ ബോധവും തേങ്ങാക്കൊലയും ഒന്നുമല്ല നേരിട്ടുള്ള കാരണം. കാരണം തീർത്തും സാമ്പത്തികമാണ്. മൂന്ന് വിഭാഗങ്ങൾ ഹർത്താലുകൾക്ക് വീട്ടിലിരുന്നാലും വലിയ ഛേദമില്ലാത്ത പോലീസുകാരെ പോലുള്ളവർ, ഒഴികെയുള്ള സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടുംബങ്ങൾ. രണ്ട്, ഹർത്താൽ തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുകയേ ചെയ്യാത്ത നോൺ റെസിഡന്റ് മലയാളികളുടെ കുടുംബങ്ങൾ. ഇനി മൂന്ന്, സ്വതവേ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം മാത്രം പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാരുടെ കുടുംബങ്ങൾ. മേൽപ്പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളിൽപ്പെടാത്ത എത്ര കുടുംബങ്ങളുണ്ട് കേരളത്തിൽ? 30 മുതൽ 35% കുടുംബങ്ങളും നോൺ റെസിഡന്റ് മലയാളികളുടെ വരുമാനം കൊണ്ടാണ് നടന്നു പോകുന്നത്. ഏതാണ്ട് 20% കൂലിപ്പണിക്കാരുടെ കുടുംബങ്ങളാണ്. അത്ര തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടുംബങ്ങളും കാണും. അതായത് മഹാഭൂരിപക്ഷവും ഈ ഗണത്തിലാണ് പെടുന്നത്. ഇവരുടെയൊന്നും വരുമാനത്തിന് ഇടയ്ക്കിടെ വരുന്ന ഹർത്താൽ വലിയ ഭീഷണിയല്ല. ഇനി മറ്റു സംസ്ഥാനങ്ങൾ നോക്കുക. അവിടങ്ങളിൽ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർ ജനസംഖ്യയുടെ ഒരു ചെറുവിഭാഗം മാത്രമാണ്. ആഴ്ചയിൽ ഞായറാഴ്ച ഉൾപ്പെടെ ജോലിക്ക് പോയിട്ടും ഓവർ ടൈം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരാണ് കൂലിപ്പണിക്കാർ. നോൺ റെസിഡന്റ് തൊഴിലാളികളും താരതമ്യേന ചെറിയ വിഭാഗമാണ്. ഉള്ള നോൺ റെസിഡന്റ് തൊഴിലാളികൾ തന്നെ വീട്ടിലിരിക്കാൻ തയ്യാറാകാതെ ഓവർ ടൈം പണിയെടുക്കുന്നവരുമാണ്. അപ്പോൾ എന്തായിരിക്കും ഹർത്താൽ എന്നൊരു കിംവദന്തി കേൾക്കുമ്പോഴേക്കും മലയാളി സന്തോഷപൂർവ്വം വീട്ടിലിരിക്കുന്നതിൻ്റെ മൂല കാരണം? സിമ്പിൾ, ആൻ ആവറേജ് മലയാളി ക്യാൻ അഫോർഡ് ടു ടേക്ക് ആൻ എക്സ്ട്രാ ബ്രേക്ക്. എങ്ങനെയാണ് ആ അഫോർഡബിലിറ്റി സാധ്യമായത്? പ്രവാസം കൊണ്ട്, സർക്കാർ ഉദ്യോഗം കൊണ്ട്, ഒരു നിലയ്ക്കും വ്യാവസായികമായി മുതലാവാത്ത ദിവസക്കൂലി നിരക്കുകൾ കൊണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബംഗളൂരോ ചെന്നൈയിലോ മറ്റോ ഒരു ഹർത്താൽ വന്നാൽ ഈ പറയുന്ന മലയാളി തന്നെ കൃത്യമായി ജോലിക്ക് പോകും. കേരളത്തിലെ ഹർത്താലിനെ അനുകൂലിച്ച് ട്വീറ്റ് ചെയ്യുന്നത് പോലും ഓഫീസിൽ നിന്നുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? തൻ്റെ മാസശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെ വിഹിതം പോട്ടെന്ന് വയ്ക്കാൻ അവന് കഴിയില്ല. അതിനും മാത്രം കമ്മിറ്റ്മെൻറ്റുകൾ ആ തുകയിൽ നിന്ന് അയാൾക്ക് നിവർത്തിക്കാൻ ഉണ്ടാകും. ഇനി ആ ഒരു ദിവസത്തെ ലീവ് പോട്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയാണ് നാട്ടിൽ വരാൻ ലീവ് എടുക്കുന്നത്. തുടരെ ലീവെടുത്താൽ ജോലി തന്നെ പോയി കിട്ടും. അതായത് കേരളത്തിൻ്റെ നോൺ ഇൻഡസ്ട്രിയലൈസ്ഡ് സമ്പദ് വ്യവസ്ഥയാണ് ഈ അഫോർഡബിലിറ്റി സാധ്യമാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ പോലും, അതായത് ഇടങ്ങളിൽ എന്ത് പ്രാകൃത വ്യവസായമാണോ ഉള്ളത് അത് ദൈനംദിനാടിസ്ഥാനത്തിൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ കുറച്ച് ദിവസം പൂട്ടിയിട്ടാലും വലിയ ഛേദമില്ല. ഈ ഒരു സാമ്പത്തിക പ്രിവിലേജ് ഇല്ലായിരുന്നുവെങ്കിൽ മലയാളിയും പുല്ലുപോലെ പണിക്കിറങ്ങും. ഏത് സംഘടന എത്ര അക്രമമുണ്ടാക്കിയാലും എത്ര പേരെ അപായപ്പെടുത്താൻ കഴിയും? അതിൻ്റെ 100ഉം 1000ഉം മടങ്ങാണ് പണിക്കിറങ്ങുക. ഓരോ ചെറു പ്രദേശങ്ങളിൽ അങ്ങിങ്ങായി ഭീതി പരത്തി ആളുകളെ വീട്ടിലിരുത്താൻ കഴിഞ്ഞേക്കും. അതും താൽക്കാലികമാണ്. അങ്ങനെ ജനമൊന്നായി ഈ വക ഹർത്താലുകൾക്ക് പുല്ലുവില കൽപ്പിക്കണമെങ്കിൽ സംഭവിക്കേണ്ടത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണമാണ്. തദ്ദേശീയമായ ഉൽപ്പാദനം 10 മടങ്ങ് വളരണം. ആ തദ്ദേശീയമായ ഉൽപ്പാദനയ്ക്ക് ചുറ്റും തദ്ദേശീയരുടെ നിത്യജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയണം. നിത്യേന ഓരോ ഗ്രാമനഗരങ്ങളിൽ നിന്നും 100 ടൺ ചരക്ക് നീക്കം നടക്കണം. സ്വാഭാവികമായും ആ ചരക്ക് നീക്കങ്ങളുമായി ആ ജനതയുടെ വരുമാനോപാധികൾ ബന്ധിക്കപ്പെടും. ഒരു ദിവസം പൂട്ടിയിടേണ്ടി വന്നാൽ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റാഗ്നേഷൻ അപ്പോഴേ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമാകും. അതോടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഹർത്താൽ ദിനത്തിൽ വീട്ടിലിരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സംജാതമാകും. കാരണം ഇത്രയും ആക്ടിവിറ്റികൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളും പിറ്റേന്നത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരഭാരമായി മാറും. ഈ നിത്യേനയുള്ള ചരക്ക് നീക്കവും സേവനങ്ങളും ഇക്കണ്ട ജനങ്ങളുടെ മുഴുവൻ ദൈനംദിന നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇന്നീ കാണുന്ന ക്ഷമയൊന്നും ആരും ഉദ്യോഗസ്ഥരോട് കാണിക്കില്ല. ജോലിഭാരം കൊണ്ടും ജനങ്ങളോട് തടുത്തു നിർത്താനാവാത്ത സമ്മർദ്ദം കൊണ്ടും ഉദ്യോഗസ്ഥൻ തനിയെ മര്യാദ പഠിക്കും. അതോടെ അവസാനിക്കും മലയാളിയുടെ ഈ ഹർത്താൽ പ്രേമം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.